ദിനംതോറും ലോകമെമ്പാടും നിരവധിയായ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ ഞെട്ടിക്കുന്നതായ ക്യാമറയിൽ പതിഞ്ഞ കുറച്ച് സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വെടിക്കെട്ട് മുതൽ ഡാം പൊട്ടിത്തെറിച്ചതിന്റെ ദൃശ്യങ്ങൾ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10 വേൾഡ് റെക്കോർഡ് ഫയർ വർക്ക്. വെടിക്കെട്ടുകളും അവ തീർക്കുന്ന മായക്കാഴ്ചകളും ഏറെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആകാശത്ത് വിരിയുന്ന പലതരം വർണ്ണങ്ങളെയും നാം നോക്കി നിന്ന് പോകാറുണ്ട്. ഈ രീതിയിൽ വേൾഡ് റെക്കോർഡ് നേടിയ ഒരു വെടിക്കെട്ടിന്റെ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായതും ദൈർഘ്യമേറിയതുമായ വെടിക്കെട്ട് എന്ന രീതിയിൽ ഇത് ശ്രദ്ധേയമാവുകയും ചെയ്തു. നിരവധിയായ ജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത് നടന്നത്. രാവിനെ പകലാക്കി മാറ്റിയ രീതിയിലായിരുന്നു പ്രദേശത്ത് ഈ വെടിക്കെട്ട് പ്രകടമായത്. നിരവധിയായ ആളുകളുടെ പരിശ്രമങ്ങളുടെ ഫലമായിട്ടായിരുന്നു ഇത്തരമൊരു അതിശയം രൂപപ്പെടുത്തിയത്. കൂടാതെ ഏറെ ചിലവുകൾ നിറഞ്ഞതുമായിരുന്നു ഇത്. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണവും അതിലെ കൃത്യമായ രീതിയിൽ സജ്ജീകരിച്ചതും ഏറെ ശ്രമപ്പെട്ട ഒരു ജോലി തന്നെയായിരുന്നു. മൈലുകളോളം ഈ പ്രകാശം ദൃശ്യമാകുവാൻ കഴിഞ്ഞിരുന്നു. ഒരു മലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിരുന്നു ഇതിന്റെ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയത്. ഈ രീതിയിൽ ഇന്നും ഈ റെക്കോർഡിനെ മറികടക്കുവാൻ മറ്റൊരു വെടിക്കെട്ട് പ്രകടനത്തിനും സാധിച്ചിട്ടില്ല. നമ്പർ 9 സിപ്ലൈൻ ഫെയിൽസ് കോമ്പിലേഷൻ. അത്ഭുതകരമായ അനുഭവം നൽകുന്ന സാഹസികമായ ഒന്നാണ് സിപ്ലൈൻ എന്നറിയപ്പെടുന്ന വിനോദം. നീളമേറിയ കമ്പി അല്ലെങ്കിൽ ദൃഢമായ കയറിലൂടെയൊക്കെ പ്രത്യേക വസ്തുക്കൾ ഉപയോഗിച്ച് അതിവേഗത്തിൽ നീങ്ങുന്നതാണ് ഇതിന്റെ രീതി. കൂടുതലായും മലകൾ, പുഴ എന്നിങ്ങനെയുള്ള ഭാഗങ് ങളുടെ മുകളിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയുടെ സാഹസികത വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ രീതി പിന്തുടരുന്നത്. എന്നാൽ പലപ്പോഴും ഇത് പരാജയപ്പെടുകയും അതുവഴി നിരവധിയായ അപകടങ്ങളിലേക്കും എത്താറുണ്ട്. അത്തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടിട്ടുണ്ട്. സമാനമായ കുറച്ച് സംഭവങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്പർ 8 ഇൻക്രെഡിബിൾ വേവ്സ് ഇൻ ദ ക്ലൗഡ്സ്. പലപ്പോഴായി മേഘങ്ങളിൽ പല രീതിയിലുള്ള രൂപങ്ങളും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വ്യതിയാനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അത്തരത്തിലൊന്നാണ് വീഡിയോയിൽ കാണുന്നത്. സമുദ്രഭാഗത്താണ് ഇത്തരമൊരു കാഴ്ച കാണുവാൻ കഴിയുന്നത്. മേഘങ്ങളുടെ കൂട്ടം ശക്തമായ രീതിയിൽ ചലിക്കുന്നതും തിരയടിക്കുന്നതുപോലെ മേഘങ്ങൾ അലയടിക്കുന്നതും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കൂടാതെ കട്ടിയേറിയ നിറത്തിലേക്കും മേഘങ്ങൾ രൂപമാറ്റം പ്രാപിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അന്തരീക്ഷത്തിൽ നടന്ന മർദ്ദവ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരമൊരു പ്രതിഭാസം രൂപപ്പെട്ടതെന്ന് പ്രാഥമികമായ വിലയിരുത്തലുകൾ ഉയർന്നു വന്നിരുന്നു. നമ്പർ 7 ഗ്രീൻലാൻഡ് ലോഞ്ച്. കപ്പലുകളുടെ നിർമ്മാണവും അവയുടെ സഞ്ചാര രീതികളും ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. കൂടാതെ നിർമ്മാണത്തിന് ശേഷം വമ്പൻ കപ്പലുകളെ കരയിൽ നിന്നും കടലിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. NB-423 ഗ്രീൻലാൻഡ് എന്ന കപ്പലിനെ കരയിൽ നിന്നും ജലത്തിലേക്ക് വിജയകരമായി എത്തിക്കുന്ന വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. ഇത് വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു കൂട്ടം തൊഴിലാളികളുടെ ശ്രമഫലമായിട്ടായിരുന്നു. ഈ കാഴ്ച കാണുന്നതിനായി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. 2015 ഒക്ടോബർ 31 ഈ സംഭവം നടക്കുന്നത്. ഒരു കനാൽ ഭാഗത്തേക്കാണ് ഇതിനെ എത്തിച്ചത്. അവിടെ നിന്നുമാണ് ഈ കപ്പലിന്റെ യാത്ര ആരംഭിക്കുന്നത്. നിരവധിയായ സൗകര്യങ്ങളോട് കൂടിയ അത്യാധുനികമായ കപ്പലുകളിൽ ഒന്നായിരുന്നു ഗ്രീൻലാൻഡ്. നമ്പർ 6 ഡാം ഗേറ്റ് കൊളാപ്സ്. നിരവധിയായ ജലസംഭരണികളും ഡാമുകളും നിറഞ്ഞ ഒരു നാടാണ് നമ്മുടേത്. മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകൾ എല്ലാം തന്നെ നമുക്ക് വളരെയേറെ പരിചിതമായവയാണ്. ഇടുക്കി ഡാമിനെ വൈദ്യുതി സ്രോതസ്സിന്റെ ഉറവിടമായി കരുതുന്നു. ഈ രീതിയിൽ ലോകമെമ്പാടും നിരവധിയായ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ ഗ്വാഡലൂപ്പ് നദിയിലെ ഒരു ജലസംഭരണിയാണ് ഡാൻലൂപ്പ് തടാകം. 1931 പ്രദേശത്ത് വൈദ്യുതി ലഭ്യമാകുന്ന പദ്ധതിക്കായി നിർമ്മിച്ചതാണ് ഈ ഡാം. 1963 May 1 ഗ്വാഡലൂപ്പ് റിവർ അതോറിറ്റി അണക്കെട്ടിന്റെയും തടാകത്തിന്റെയും പരിപാലനം ഏറ്റെടുക്കുകയും ചെയ്തു. മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിരുന്നു. 2019 May 14 രാവിലെ 8 ഈ ഡാമിന്റെ 90 പഴക്കമുള്ള മിഡിൽ സ്പിൽ ഗേറ്റ് അപ്രതീക്ഷിതമായി തകരുകയായിരുന്നു. ഇത് പ്രദേശത്ത് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ കാലപ്പഴക്കമാണ് ഇത്തരമൊരു തകർച്ചയ്ക്ക് കാരണമായതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. തുടർന്ന് ഇതിന്റെ പുനർനിർമ്മാണത്തിനുള്ള മാർഗരേഖകൾ തയ്യാറാക്കുകയും ചെയ്തു. നമ്പർ 5 ലെപ്പേഡ്. ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണിത്. ഗ്രാമപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഗർത്തഭാഗത്ത് ഒരു ചീറ്റപ്പുലി പെട്ടുപോവുകയായിരുന്നു. യാതൊരു തരത്തിലും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ഇതിന്റെ അവസ്ഥ.
ഇത് സമീപവാസികളിൽ ഒരാൾ ശ്രദ്ധിക്കുകയും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നീട് നിസ്സഹായാവസ്ഥ നേരിടുന്ന ചീറ്റയെ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പ്രത്യേക രീതിയിലുള്ള കൂടിനെ ഈ പുലിക്കരികിലേക്ക് ഇട്ടുകൊടുത്ത് അതുവഴി ഇതിനെ മുകളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പദ്ധതി. ഇതിന് ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഒരാൾ കിണറ്റിലേക്ക് ഇറങ്ങുകയും ചെയ്തു. മണിക്കൂറുകൾ നീണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇതിനെ കൂട്ടിലേക്ക് കയറ്റുവാനും രക്ഷപ്പെടുത്തുവാനും സാധിച്ചു. മാധ്യമ ശ്രദ്ധ നേടിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. നമ്പർ 4, വോൾക്കാനോ. അഗ്നിപർവ്വതങ്ങൾ ഏറെ അപകടങ്ങൾ നിറഞ്ഞ മേഖല തന്നെയാണ്. പ്ലേറ്റ് അതിരുകളിൽ നിന്ന് അകലെയുള്ള അഗ്നിപർവ്വതം ഭൂമിയുടെ 3000 കിലോമീറ്റർ ആഴത്തിലുള്ള കോർമാറ്റിൽ അതിർത്തിയിലെ ഭാഗങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണെന്ന് വിലയിരുത്തുന്നു. നിരന്തരമായ പ്രവർത്തനങ്ങൾ അഗ്നിപർവ്വത ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള അഗ്നിപർവ്വതത്തിന്റെ സമീപത്തു നിന്നും ലാവ ശേഖരിക്കുന്ന ജിയോളജിസ്റ്റിനെയാണ് ഇവിടെ കാണുന്നത്. ഏറെ ബുദ്ധിമുട്ടേറിയതും അപകടങ്ങൾ നിറഞ്ഞതുമായ ഒരു പ്രവൃത്തി തന്നെയാണിത്. സജീവമായി നിലനിൽക്കുന്ന അഗ്നിപർവ്വതങ്ങൾ നിരവധിയായ ഭീഷണികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ജിയോളജിസ്റ്റുകൾ ഈ രീതിയിൽ ലാവ ശേഖരിക്കുന്നത് അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് വിശദമായ ഗവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ്. നമ്പർ 3, മാസീവ് ലാൻഡ്സ്ലൈഡ്. മനുഷ്യന്റെ അമിതമായ കടന്നുകയറ്റങ്ങൾ പ്രകൃതിയിൽ ഒട്ടേറെ നാശനഷ്ടങ്ങളാണ് വരുത്തിവെക്കുന്നത്. പലപ്പോഴും ഇതിന് പ്രതിഫലം എന്നോണം നിരവധിയായ പ്രകൃതി ദുരന്തങ്ങളെയും നാം നേരിടേണ്ടി വരാറുണ്ട്. ഈ രീതിയിൽ ഛത്തീസ്ഗഡ് ഷിംല പാതയോരത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. 2017 ഈ സംഭവം അരങ്ങേറിയത്. 20 കാറുകളും ഒരു ക്ഷേത്ര സമുച്ചയം ഉൾപ്പെടെ നിരവധിയായ വസ്തുക്കൾക്കാണ് നാശനഷ്ടം ഉണ്ടായത്. പ്രദേശത്ത് ദിവസങ്ങളോളം കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. പ്രദേശത്ത് താമസിച്ചിരുന്ന 100 കുടുംബങ്ങളെ ഉടനടി തന്നെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. നമ്പർ 2, സൈബീരിയൻ ടൈഗേഴ്സ്. ചൈനീസ് സെൻട്രൽ ടെലിവിഷൻ പുറത്തുവിട്ട ഒരു വീഡിയോ ആണിത്. ഒരു കൂട്ടം സൈബീരിയൻ കടുവകൾ ഒരു ഡ്രോണിനെ പക്ഷിയെന്ന് കരുതി ആക്രമിക്കുന്നതാണ് ഈ സംഭവം. മഞ്ഞു മൂടിക്കിടക്കുന്ന ഭാഗത്തിലൂടെ സംഘമായി കടുവകൾ കടന്നു പോകുന്നതിന്റെ ഇടയിലാണ് പ്രത്യേക രീതിയിലുള്ള ഈ ഉപകരണം കണ്ടത്. ഹാർബിൻ സൈബീരിയൻ പാർക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. ചൈനയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവയെ നിരീക്ഷിക്കുന്നതിനും മറ്റുമായാണ് പാർക്കിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത്തരമൊരു ഡ്രോൺ ഇവരുടെ ഭാഗത്തേക്ക് അയച്ചത്. പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ കടുവയുടെ തൊട്ടടുത്ത് ഈ ഡ്രോൺ എത്തിയപ്പോഴാണ് ഇതിനെ ചാടി ആക്രമിച്ച് കടുവകൾ നശിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചാരം നേടിയ ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത്. നമ്പർ 1, ക്രേസി റൺവേ ട്രെയിൻസ്. പാളം തെറ്റി ട്രെയിനുകൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ രീതിയിലുള്ള കുറച്ച് അപകടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ പോലും നിരവധിയായ ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണമാകുന്നുണ്ട്. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതും പാളത്തിൽ നിന്നും തെറ്റിമാറി അപകടങ്ങൾ ഉണ്ടാകുന്നതുമാണ് കൂടുതലായും സംഭവിക്കുന്നത്. ആശയവിനിമയത്തിലുണ്ടാകുന്ന തകരാറുകളാണ് കൂടുതലായും ഇത്തരം അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നത്. കൂടാതെ പല രീതിയിലുള്ള യന്ത്ര തകരാറുകളും സ്ഫോടനങ്ങളും അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ ആളുകളും സഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ് ട്രെയിൻ യാത്ര. അതിനാൽ തന്നെ ഏറെ സുരക്ഷ ആവശ്യമായി വരുന്ന ഒരു മേഖല തന്നെയാണിത്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കല്ലേ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.